ഒക്ടോബർ 27-ാം തീയതി രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്നാക്കിറ്റ് എന്ന് പറയുന്ന ഒരു ടീ സ്റ്റോൾ പോലുള്ള കടയിൽ നിന്നും ചായ കുടിച്ചു. ഒരു AED, 3 ഇഡ്ഡലി, ഒരു വടയും ചേർന്നിട്ടുള്ള ഒരു സെറ്റിന് 3 AED. അതിന് ഞങ്ങൾ ഓർഡർ കൊടുത്തു. റൂമിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്തു ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ. അന്ന് ജമാലിക്ക വരില്ല. അന്ന് അദ്ദേഹം അത്യാവശ്യമായിട്ട് അദ്ദേഹം ജോലി നോക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അടുത്ത 2 ദിവസവും ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് മെട്രോയിൽ കയറി മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കൂടാതെ ദുബായ് മാൾ എത്തേണ്ട ഇത് എങ്ങനെയൊക്കെയാണ് എന്ന നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബനിയാ സ്ക്വയർ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരാൾക്ക് 25 AED കൊടുത്ത് നോൾ കാർഡ് മെട്രോ സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നും വാങ്ങി ഓരോരുത്തർക്കും. മെട്രോവിൽ ജോലി നോക്കുന്ന ഒരു സ്ത്രീ ഞങ്ങളെ സഹായിക്കാൻ അവിടെ എത്തി. മെട്രോയിൽ കയറി അതിൻ്റെ തൊട്ട് അടുത്ത സ്റ്റേഷനായ യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങി റെഡ് ലൈനിലേക്ക് മാറി അവിടെ നിന്നും എമിറേറ്റ്സ് മാൾ സ്റ്റേഷനിൽ ഇറങ്ങി അടുത്തുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ദുബായ് മാളിലേക്ക് വരുന്നത് നല്ലത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളും അവർ പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ദുബായ് മെട്രോയിലുള്ള യൂണിയൻ മെട്രോ സ്റ്റേഷൻ ദൈറയിൽ യൂണിയൻ സ്ക്വയറിന് താഴെ ഭൂമിക്കടിയിൽ ഉള്ള ഒരു സ്റ്റേഷനാണ്. ഇത് ദുബായ് ക്രീക്കിൻ്റെ മധ്യഭാഗത്ത് ഉള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. മാത്രമല്ല ലോകത്തിലേക്കും ഭൂമിക്കടിയിലുള്ള ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനും ഇത് തന്നെയാണ്. മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ബോർഡുകൾ ഒരുപാട് സഹായം ചെയ്തിരുന്നു. അതുപോലെ തന്നെ മെട്രോ ലൈൻ്റെ മാപ്പും, മെട്രോയിൽ യാത്ര ചെയ്യുമ്പം ട്രെയിനിൽ ചെയ്യുന്ന അനൗൺസ്മെൻറ്റും ഒക്കെ ഒരുപാട് സഹായമായിരുന്നു. എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന വഴിയിൽ രണ്ട് സൈഡിലും ദുബായ് നഗരത്തിൻ്റെ അംബരചുംബികളായ കെട്ടിടങ്ങളും വളരെ വിശാലമായ റോഡുകളും സിഗ്നലുകൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ട അണ്ടർ പാസുകളും ഓവർ ബ്രിഡ്ജുകളും വാസ്തവത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ നിന്നും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഓവർ ബ്രിഡ്ജ്, മേഘങ്ങൾക്കിടയിലുള്ള ഒരു ഇടയിലൂടെ പോകുന്ന ഒരു ഗുഹ എന്ന് വേണം പറയാം. അത്ര മനോഹരമായ ഡിസൈനിങ്. കുറച്ച് ദൂരം ആ ഗുഹയിലൂടെ ചെല്ലുമ്പോഴത്തേക്കും രണ്ട് സൈഡും കണ്ണാടികളായ ആ ഓവർ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡും കണ്ടങ്ങനെ നമ്മൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിച്ചേരുന്നു. അടുത്ത 50 വർഷങ്ങൾക്ക് ശേഷം ദുബായ് എങ്ങനെയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. 78 മീറ്റർ ഉയരവും 7 നിലകളും ഉള്ള സ്റ്റീൽ ഫ്രെയിമുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് കെട്ടിടം. അകത്ത് ചെന്നാൽ നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. കെട്ടിടത്തിൻ്റെ ഉള്ളും പുറവും ഒക്കെ അറബി ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് രൂപപ്പെടുത്തിയവരിൽ ഒരാളായ മാറ്റർ ബിൻ ലാഹേജ് എന്ന് പറയുന്ന കലാകാരൻ ഇതൊരു അറബി ഭാഷ സംസാരിക്കുന്ന കെട്ടിടമാണ് എന്ന് പറഞ്ഞത്. മാത്രമല്ല UAE പ്രധാനമന്ത്രിയായ നമ്മുടെ മുഹമ്മദ് ബിൻ റാഷിദ് അവരുടെ ഒരു അറബി വാചകത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ചിലപ്പം നമ്മളിവിടെ ഇല്ലെങ്കിലും നമ്മുടെ സൃഷ്ടികൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അത്.
എൻട്രൻസ് ഫീ 145 AED, ഏകദേശം 3,300 രൂപ വരും. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മറ്റും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും അതിൻ്റെ മുമ്പിൽ നിന്നും അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അതിനുശേഷം മെട്രോയിൽ കയറി ദുബായ് മാൾ സ്റ്റേഷനിൽ ഇറങ്ങി. മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ദുബായ് മാളിലേക്ക് നീണ്ട ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. താഴെ വലിയ വിശാലമായ റോഡുകളും ദൂരെ കാണുന്ന ഫൂജ് ഖലീഫയും അതിശയിപ്പിച്ചു. ദുബായ് മോൾ വാസ്തവത്തിൽ കാണേണ്ട ഒന്ന് തന്നെയാണ്, പലതുകൊണ്ട് അവിടെ. പെതുക്കെ നടന്ന് അക്വേറിയത്തിൻ്റെ അടുത്തെത്തി. അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് എടുക്കാതെ തന്നെ എന്ന് പറഞ്ഞാൽ മുൻപിലും ഇടതുവശത്തുമായിട്ടുള്ള ഗ്ലാസ്സിലൂടെ അവിടെയുള്ള കടൽ ജീവികളെയൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് സമയം അത് കാണുകയും എൻജോയ് ചെയ്യുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ഫൂജ് ഖലീഫയുടെ ഫൗണ്ടെയിനിലേക്ക് വഴിയുണ്ട്. അവിടെ എത്തിയ ഞങ്ങൾ ആയിരക്കണക്കിന് കൂടി നിൽക്കുന്ന ടൂറിസ്റ്റുകളെയാണ് കണ്ടത്. വളരെ വൈകാതെ തന്നെ മ്യൂസിക് ഫൗണ്ടെയിൻ്റെ ഭംഗി കണ്ട് എൻജോയ് ചെയ്തു. വീണ്ടും ഫൂജ് ഖലീഫയുടെ രാത്രിയിലെ ഭംഗി കണ്ട് എൻജോയ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. ബനിയാസ് സ്ക്വയർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നടന്ന് ഗോൾഡ് സൂക്കിലെത്തി. അവിടെ സ്വർണ്ണ ആഭരണങ്ങൾ മാത്രമല്ല, സ്വർണം ആടയായിട്ട് അണിയാനുള്ള, വസ്ത്രമായിട്ട് അണിയാനുള്ള സംവിധാനം പോലും ഉണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല, കാണുക തന്നെ വേണം. Thank you.
ഗോൾഡ് സൂക്കിൽ സ്വർണം മാത്രമല്ല, ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ കുങ്കുമപ്പൂ, സ്വർണത്തെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ പാത്രങ്ങളിൽ അലങ്കരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ റൂമിലെത്തി കിടന്നുറങ്ങി. അടുത്ത ദിവസം ഞങ്ങൾ നീണ്ട യാത്ര പോകാനുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഓർത്തങ്ങ് കിടന്നു.